നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റ അന്തരിച്ചു. ഇന്നലെ രാത്രി 11:30 മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലായിരുന്നു അന്ത്യം. ടാറ്റ സൺസ് മുൻ ചെയർമാനായ രത്തൻ ടാറ്റ ഇമെറിറ്റസ് ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് അവശനായ രത്തൻ ടാറ്റയെ തിങ്കളാഴ്ച പുലർച്ചെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അന്ന് തന്നെ വെന്റിലേറ്ററിലാക്കി. രത്തൻ ടാറ്റയുടെ വിയോഗം ടാറ്റ ഗ്രൂപ്പിന് മാത്രമല്ല ഓരോ ഇന്ത്യക്കാരനും വലിയ നഷ്ടമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. ഉറ്റ സുഹൃത്തിനെയാണ് നഷ്ടമായതെന്നും ഹൃദയത്തിൽ ഉണ്ടാകുമെന്നും മുകേഷ് അംബാനി അനുശോചിച്ചു. ദീർഘവീക്ഷണമുള്ള വ്യവസായിയും മനുഷ്യസ്നേഹിയുമായിരുന്ന രത്തൻ ടാറ്റ സമൂഹത്തിന്റെ നന്മയ്ക്കായി എപ്പോഴും പരിശ്രമിച്ചുവെന്നും മുകേഷ് അംബാനി. സംസ്ഥാനത്തെ പി എസ് സി നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. വിവിധ വകുപ്പുകളിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകളിൽ നിയമനം നടത്തിയിട്ടില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരായ പ്രമേയം സർക്കാർ സഭയിൽ അവതരിപ്പിക്കും. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂർണ്ണമായി അംഗീകരിച്ചു എന്ന ചോദ്യങ്ങളടക്കം സഭയിൽ ഉയർന്നു വരുന്നുണ്ട്. സിപിഐ സംസ്ഥാന കൌൺസിൽ യോഗം ഇന്ന് ചേരും. രണ്ടു ദിവസമായുള്ള സംസ്ഥാന കൌൺസിൽ യോഗത്തിനിടെ എക്സിക്യൂട്ടീവ് യോഗവും ഉണ്ടായേക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റിയത് പാർട്ടിയുടെ വിജയമായിട്ടാണ് സിപിഐ വിലയിരുത്തുന്നത്. റിപ്പോർട്ട് നൽകാൻ കാലതാമസമുണ്ടായതിലും നടപടി വൈകിയതിലും യോഗത്തിൽ വിമർശനമുയർന്നേക്കും. ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിൽ ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും ചോദ്യം ചെയ്യാൻ പോലീസ്. താരങ്ങൾ രാവിലെ 10 മണിക്ക് മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഹാജരാകുമെന്ന് ഇരുവരും അറിയിച്ചിട്ടുണ്ട്. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ഒമർ ലുലുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിംഗിൾ ബെഞ്ച് വിശദമായ വാദം കേൾക്കും. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഏക പ്രതിയാണ് ഒമർ ലുലു. കേസിൽ ഹൈക്കോടതി നേരത്തെ ഒമർ ലുലുവിന് ഇടക്കാല ജാമ്യം നൽകിയിട്ടുണ്ട്. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധമെന്നായിരുന്നു ഒമർ ലുലുവിന്റെ അഭിഭാഷകന്റെ വാദം. 25 കോടിയുടെ ഭാഗ്യവാൻ കാണാമറയത്ത്. തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒന്നാം സമ്മാനം ലഭിച്ച ഭാഗ്യവാനെ കണ്ടെത്താനായിട്ടില്ല. വയനാട് ബത്തേരിയിൽ വിറ്റ TG 43, 42, 22 എന്ന ടിക്കറ്റിനാണ് സമ്മാനം. വയനാട് പനമരത്തെ SJ ഏജൻസീസാണ് ടിക്കറ്റ് വിറ്റത്. ടിക്കറ്റ് സമ്മാനാർഹന്റെ കയ്യിലെത്തിയത് ബത്തേരിയിലുള്ള നാഗരാജിന്റെ ഏജൻസി വഴി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കെ ബിനുമോൾ LDF സ്ഥാനാർത്ഥിയായേക്കും. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ബിനുമോളിന് പ്രഥമ പരിഗണന നൽകാനാണ് CPM തീരുമാനം. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണത്തിൽ നിയമ നടപടി ആലോചിച്ച് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്ന കാര്യമാണ് പരിഗണനയിലുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയ കോൺഗ്രസ് നേതാക്കൾ 20 മണ്ഡലങ്ങളിലെ EVMകൾ അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ സീൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഫ്ലോറിഡയെ വിറപ്പിച്ച് മിൽട്ടൺ കൊടുങ്കാറ്റ് കര തൊട്ടു. ഫ്ലോറിഡയിലെ സിയസ്റ്റാക്കിയിലാണ് അമേരിക്കൻ സമയം രാത്രി 8:30 മിൽട്ടൺ കര തൊട്ടത്. മണിക്കൂറിൽ 193 കിലോമീറ്റർ ആണ് വേഗതയെന്ന് US നാഷണൽ ഹരിക്കെയിൻ സെന്റർ അറിയിച്ചു. ഈ വർഷം US എത്തുന്ന 5-ാമത്തെ ചുഴലിക്കാറ്റാണ് മിൽട്ടൺ. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സിനിമയിലേക്ക് മടങ്ങിയെത്താൻ സുരേഷ് ഗോപി. ഒറ്റക്കൊമ്പൻ എന്ന ആദ്യ ചിത്രമാണ് അനുമതി നൽകാമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയിട്ടുള്ളതായും സുരേഷ് ഗോപി. കായിക വാർത്തകൾ. വനിതാ 2020 ലോകകപ്പിൽ സെമി പ്രതീക്ഷ നിലനിർത്തി ഇന്ത്യ. മികച്ച മാർജിനിലുള്ള ജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ ശ്രീലങ്കയെ 82 റൺസിന് തകർത്തു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എടുത്തപ്പോൾ ശ്രീലങ്ക 19.5 ഓവറിൽ 90 റൺസിന് പുറത്തായി. ഇന്ത്യക്ക് വേണ്ടി മലയാളി സ്പിന്നർ ആശാ ശോഭനയും അരുന്ധതി റെഡ്ഡിയും 3 വിക്കറ്റ് വീതമെടുത്തു. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 52 റൺസും സ്മൃതി മന്ദാന 50 റൺസും എടുത്തു. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 3 മത്സരങ്ങളുടെ പരമ്പരയിലെ 2-ാം മത്സരത്തിൽ 86 റൺസിനാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസ് എടുത്തപ്പോൾ
ബംഗ്ലാദേശ് ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 135 റൺസ് എന്ന നിലയിൽ അവസാനിച്ചു. 74 റൺസ് എടുത്ത നിതീഷ് കുമാർ റെഡ്ഡിയും 53 റൺസ് എടുത്ത റിങ്കു സിംഗുമാണ് ഇന്ത്യയെ മികച്ച ടോട്ടലിലെത്തിച്ചത്. ഹാർദിക് പാണ്ഡ്യ 32 റൺസ് എടുത്തു. 41 റൺസ് എടുത്ത ഹെംദുള്ളയാണ് ബംഗ്ലാദേശ് നിരയിലെ ടോപ്പ് സ്കോറർ. ദേശീയ വാർത്തകൾ. തമിഴ്നാട്ടിലെ സാംസങ് തൊഴിലാളികളുടെ സമരം 32-ാം ദിവസത്തിലേക്ക്. ഇലക്ട്രോണിക്സ് ഫാക്ടറിക്ക് മുന്നിലെ പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചു. സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് എ സൗന്ദരരാജനെ ഉൾപ്പെടെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് സിഐടിയു കാഞ്ചീപുരം ജില്ലാ സെക്രട്ടറി ഇ മുത്തുകുമാർ മുന്നറിയിപ്പ് നൽകി. ഭീകര സംഘടനയായ ഹിസ്ബ് ഉത്തഹ്രിലേക്ക് അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരാൾ NIA പിടിയിൽ. കഴിഞ്ഞ ആഗസ്റ്റിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നടന്ന പരിശോധനയിൽ 6 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികൾ കശ്മീരിൽ വിഘടനവാദം വളർത്തുന്നതിനും യുവാക്കളെ ആകർഷിക്കുന്നതിനും പാകിസ്ഥാനിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിച്ചതായി കണ്ടെത്തൽ. ഇവരെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. ഉദ്ഘാടനത്തിന് പിന്നാലെ സൂപ്പർ ഹിറ്റായി മുംബൈയിലെ അണ്ടർഗ്രൌണ്ട് മെട്രോ. ഒറ്റ ദിവസം കൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്തത് 20,482 പേരെന്ന് റിപ്പോർട്ട്. പ്രവർത്തനം ആരംഭിച്ച് 2-ാം ദിവസമാണ് ഇത്രയധികം തിരക്കുണ്ടായത്. മുംബൈ മെട്രോ ലൈൻ 3 ഫേസ് 1 ഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നാടിന് സമർപ്പിച്ചത്. തമിഴ്നാട്ടിലെ സാംസങ് തൊഴിലാളികളുടെ സമരം 32-ാം ദിവസത്തിലേക്ക്. ഇലക്ട്രോണിക്സ് ഫാക്ടറിക്ക് മുന്നിലെ പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചു. സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് എ സൗന്ദരരാജനെ ഉൾപ്പെടെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് സിഐടിയു കാഞ്ചീപുരം ജില്ലാ സെക്രട്ടറി ഇ മുത്തുകുമാർ മുന്നറിയിപ്പ് നൽകി. UPI പണമിടപാടിൽ വൻ ഇളവുകളുമായി റിസർവ് ബാങ്ക്. കുറഞ്ഞ തുകയുടെ ഇടപാടുകൾ നടത്താവുന്ന UPI ലൈറ്റ് സംവിധാനത്തിലാണ് ഇളവ്. ഇതുവഴി ഒരു ദിവസം നടത്താൻ കഴിയുന്ന ട്രാൻസാക്ഷൻ 2,000 രൂപയിൽ നിന്ന് 5,000 രൂപയായി ഉയർത്തി. വാലറ്റിൽ 5,000 രൂപ വരെ സൂക്ഷിക്കാൻ സാധിക്കും. പുതിയ സംവിധാനത്തിൽ ഓരോ ദിവസവും 1,000 രൂപയിൽ താഴെയുള്ള പണമിടപാടുകൾക്ക് പിൻനമ്പരും ആവശ്യമില്ല. വംശനാശ ഭീഷണി നേരിടുന്ന റെഡ്സ് ആൻഡ് ബോവയെ വിൽക്കാൻ ശ്രമിച്ചതിന് 4 പേർ മുംബൈയിൽ അറസ്റ്റ്. ഔഷധത്തിനും ദുർമന്ത്രവാദത്തിനും വേണ്ടിയായിരുന്നു ഇവയെ കടത്തിയത്. ഏകദേശം 5 കിലോ ഭാരവും 55 ഇഞ്ച് നീളവും ഉണ്ടായിരുന്ന പാമ്പുകൾക്ക് 30,00,000 രൂപ വില വരും. പ്രതികൾക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഭോപ്പാലിൽ മയക്കുമരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ കണ്ടെടുത്തു. നിരോധിത സിന്തറ്റിക് മയക്കുമരുന്നായ മെഫിഡ്രോൺ നിർമ്മിക്കുന്നതിനുള്ള വസ്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഇതിന് 60,00,000 രൂപയോളം വില വരുമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം 1,814 കോടി രൂപയുടെ വൻ മയക്കുമരുന്ന് വേട്ടയാണ് സംസ്ഥാനത്ത് നടന്നത്. ഇതിലെ മുഖ്യപ്രതി അമിത് ചതുർവേദിയുടെ ഗോഡൌണിൽ നിന്നാണ് അസംസ്കൃത വസ്തുക്കളും കണ്ടെടുത്തത്. സിനിമാ വാർത്തകൾ നോക്കാം. കാന്താരയുടെ 2-ാം ഭാഗം കാന്താര ചാപ്റ്റർ 1 ഓഗസ്റ്റ് 2025 തിയേറ്ററുകളിലെത്തും. നിർമ്മാണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ആണ് റിലീസ് സമയം പ്രഖ്യാപിച്ചത്. ചിത്രത്തിൽ ഋഷഭ് ഷെട്ടി നായകനായെത്തുന്നു. യാഷ് നായകനായ KGF ഫ്രാഞ്ചൈസിന്റെ 3-ാം ഭാഗത്തിന്റെ അപ്ഡേറ്റുകൾ 2025 മാർച്ച് മുതൽ ആരംഭിക്കും. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ചിത്രം ഹോംബാലെ ഫിലിംസ് ആണ് നിർമ്മിക്കുന്നത്. ലോകേഷ് കനകരാജ് യൂണിവേഴ്സായ LCO ഷോർട്ട് ഫിലിം ജനുവരി 2025 നെറ്റ്ഫ്ലിക്സിൽ. വിക്രം, റോളക്സ്, ദില്ലി, ലിയോ തുടങ്ങിയ കഥാപാത്രങ്ങളുടെ വരവും പ്രശ്നങ്ങളും തന്നെയാകും ചർച്ചാ വിഷയം. ഏറെ നാളായി അപ്ഡേറ്റ് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് ഇപ്പോഴുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തുവരുന്നത്. PS മിത്രന്റെ സംവിധാനത്തിൽ കാർത്തി പ്രധാന വേഷത്തിലെത്തുന്ന സർദാർ 2 ചിത്രീകരണം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ആഷിക് രംഗനാഥയും മാളവിക മോഹനനും ഷെഡ്യൂളിന്റെ ഭാഗമാകുന്നു. സർദാറിന്റെ ആദ്യ ഭാഗം തിയേറ്ററുകളിൽ വൻ വിജയമായിരുന്നു. KGF ഹിറ്റ് മേക്കർ പ്രശാന്ത് നീലും രാം ചരണും ഒന്നിക്കുന്നു. DVV എന്റർടൈൻമെന്റ് ചിത്രം നിർമ്മിക്കും. പ്രഖ്യാപനം അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട്. ശങ്കറിന്റെ സംവിധാനത്തിലുള്ള ഗെയിം ചേഞ്ചർ എന്ന ചിത്രമാണ് രാം ചരണിന്റേതായി അണിയറയിലൊരുങ്ങുന്നത്.
പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം ജില്ലാ റൂറലിൽ വാഹന പരിശോധനയിൽ റെക്കോർഡ് കളക്ഷൻ റെക്കോർഡ് സ്വന്തമാക്കി വർക്കല ഐരൂർ പോലീസ് സ്റ്റേഷൻ സെപ്റ്റംബർ മുതൽ നിയമലംഘനം നടത്തി യാത്ര ചെയ്തവരിൽ നിന്ന് 14,500 രൂപ പിഴ ചുമത്തി ടൂറിസം മേഖലയിലും സ്കൂൾ പരിസരങ്ങളിലും പോലീസ് വാഹന പരിശോധന കർശനമാക്കിയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും പ്രൊവിഡൻസ് വിമൻസ് കോളേജും ശ്രീ ഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജും സംയുക്തമായി നടത്തുന്ന സംസ്ഥാനതല എൻഎസ്എസ് നേതൃപരിശീലന ക്യാമ്പിന് ശ്രീ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ 8 എൻഎസ്എസ് ഡയറക്ടറേറ്റുകളിൽ നിന്നുമായി 100-ൽ അധികം എൻഎസ്എസ് വോളണ്ടിയർമാരാണ് പങ്കെടുക്കുന്നത് ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന ലഹരി വിരുദ്ധ റാലി ശ്രദ്ധേയമായി ബാലുശ്ശേരി ടൗൺ സർക്കിൾ ഇൻസ്പെക്ടർ ദിനേശ് കെ ഫ്ളാഗ് ഓഫ് ചെയ്തു ഭാരതപ്പുഴയിൽ കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വായനശാല പ്രവർത്തകർ കപൂർ ജനതാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പറക്കുളം എൻഎസ്എസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയായിരുന്നു പുഴ ശുചീകരിച്ചത് ചാക്കുകളിലാക്കിയ മാലിന്യങ്ങൾ പരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ മിനി എംസിഎഫിൽ എത്തിച്ചു ആറ്റിങ്ങൽ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ആറ്റിങ്ങൽ ഡയറ്റിലുമായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രമേള സാമൂഹ്യ ശാസ്ത്രമേള ഐ ടി മേള എന്നിവയിൽ മത്സരങ്ങൾ നടക്കും നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി സ്വകാര്യ വ്യക്തി പൊതുസ്ഥലത്തെ മരങ്ങൾ മുറിച്ചതായി പരാതി സംഭവം പട്ടാമ്പി ഞാങ്ങാട്ടിരി വി കെ കടവ് റോഡ് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും നാട്ടുകാർക്കും തണൽ നൽകിയിരുന്ന മരം മുറിച്ചു മാറ്റുകയും പൊതുസ്ഥലത്തെ ആൽമരത്തിന്റെ കൊമ്പുകൾ വെട്ടിയെന്നുമാണ് പരാതി കായംകുളം ഖാദിഷ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്രൈസ്തവ പൈതൃക ദർശനം ശ്രദ്ധേയമായി ഫാദർ ഡോക്ടർ എബ്രഹാം കോശി കുന്നുംപുറത്തിന്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്നുള്ള വേദഗ്രന്ഥങ്ങളും ക്രൈസ്തവ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളുമാണ് പ്രദർശിപ്പിച്ചത് പള്ളിയുടെ ആദ്യഫല പെരുന്നാളിനോടനുബന്ധിച്ചാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ബിസിനസ് വാർത്തകൾ ലാബിൽ വികസിപ്പിച്ചെടുത്ത വജ്രാഭരണങ്ങളുടെ ബ്രാൻഡ് അവതരിപ്പിച്ച ടാറ്റ ഗ്രൂപ്പ് ട്രെൻഡ് വെബ്സൈറ്റ് സ്റ്റോറിലാണ് പുതിയ ലാബ് ഗ്രോൺ ഡയമണ്ട് ആഭരണങ്ങൾ ലഭ്യമാവുക പ്രകൃതിദത്ത വജ്രത്തേക്കാൾ വില കുറവാണെന്നതാണ് ലാബിൽ വികസിപ്പിച്ചെടുക്കുന്ന വജ്രത്തിന്റെ പ്രത്യേകത അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റായി പ്രശാന്ത് കുമാർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ഗ്രൂപ്പ് എം മീഡിയ ദക്ഷിണേന്ത്യ സിഇഒയാണ് പാലക്കാട് സ്വദേശിയാണ് പ്രശാന്ത് കുമാർ ദേശീയപാതയോരത്തെ ഹോട്ടലും പെട്രോൾ പമ്പുകളും അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് നൽകാൻ ആപ്പുമായി ഗതാഗത മന്ത്രാലയം യാത്രക്കാർ നൽകുന്ന റേറ്റിംഗ് അനുസരിച്ചാകും ഇത്തരം സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് അടക്കമുള്ള അനുമതികൾ തുടർന്ന് ലഭ്യമാവുക ദേശീയപാതകളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത മന്ത്രാലയം നടപ്പാക്കുന്ന ഹംസഫർ പോളിസിയുടെ ഭാഗമായാണ് റേറ്റിംഗ് സംവിധാനം ഒരുക്കുന്നത് ഹ്യുണ്ടായ് മോട്ടർ ഇന്ത്യയുടെ ഐ പി ഒയിൽ ഓഹരി വില 1865 1960 നിലവാരത്തിലാകുമെന്ന് സൂചന നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 14-ലും നിക്ഷേപകർക്ക് 15 മുതൽ 17 വരെയും അപേക്ഷിക്കാനാകുമെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു 25,000 കോടി രൂപയുടേതാണ് കൊറിയൻ കാർ നിർമ്മാണ കമ്പനിയുടെ ഇന്ത്യയിലെ ഐ പി ഒ